ഉപ്പ് കച്ചവടക്കാരൻ്റെ കഴുത. ഉപ്പ് കച്ചവടം നടത്തിയിരുന്ന ഉണ്ടക്കണ്ണൻ കണാരന് കുട്ടാപ്പൂന്ന് പേരായി ഒരു ചുമട്ട് കഴുത ഉണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ പുറത്ത് ഉപ്പുചാക്കുകളും വെച്ച് പുഴയുടെ പാലം കടക്കവേ ഓർക്കാപ്പുറത്ത് കുട്ടാപ്പു കഴുതയുടെ അടിതെറ്റി. അത് ചുമടുമായി പുഴയിലേക്ക് പത്തോന്ന് അങ്ങോട്ട് വീണു. ആദ്യം പേടിച്ച് വിറച്ചാലും അത് മെല്ലെ മെല്ലെ നീന്തി കയറി. അപ്പോൾ എന്താത് കഥ, പുറത്തുണ്ടാർന്ന ചുമടിൻ്റെ ഭാരം വല്ലാതെ കുറഞ്ഞു. എന്താണെന്നറിയോ, ഉപ്പെല്ലാം വെള്ളത്തിൽ അങ്ങട അലിഞ്ഞുപോയി. അതന്നെ സംഗതി മനസ്സിലായ കുട്ടാപ്പു കഴുത അടുത്ത ദിവസം പാലം കടക്കവേ കാലിടറണതായി അഭിനയിച്ച് മനഃപൂർവ്വം വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു. ഉണ്ടക്കണ്ണൻ കണാരന് കഴുതയുടെ സൂത്രം പിടികിട്ടി. അടുത്ത ദിവസവും കുട്ടാപ്പു കഴുത പുഴയിലേക്ക് ചാടി. പക്ഷേ എന്താ ഉണ്ടായതെന്നറിയോ, നീന്തി കയറാൻ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടി. കുറേ വെള്ളവും കുടിച്ചു. പുറത്തുള്ള ചുമടേ വല്ലാതെ ഭാരം കൂടുകയും ചെയ്തു. എന്തറിയോ, ഉണ്ടക്കണ്ണൻ കണാരൻ ഉപ്പിനു പകരം പഞ്ഞി നിറച്ച ചാക്ക കുട്ടാപ്പൂൻ്റെ പുറത്ത് വെച്ചതേ. വെള്ളം നനഞ്ഞപ്പോൾ പഞ്ഞിക്ക് ഭാരം കൂടി. പാഠം പഠിച്ച കുട്ടാപ്പു കഴുത പിന്നെ ഒരിക്കലും ചുമട് താങ്ങാൻ ഒരു വൈമനസ്യവും കാണിക്കാതെ മര്യാദക്കാരനായി.